ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭിന്ന ദശാംശ രൂപങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ പോയി ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് 78 അതായത് 78-ാമത്തെ പേജിലൊരു പിന്നെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടികയുടെ ബാക്കി നോക്കാം കേട്ടോ. അതായത് തക്കുറ തന്നിരിക്കുന്ന ആ പട്ടിക പൂർത്തിയാക്കാനായിട്ട്, അതായത് ദശാംശ രൂപത്തിലേക്കും പിന്നെ ഭിന്നസംഖ്യ രൂപത്തിലേക്കും ഉള്ളത് എന്താ തിരിച്ചാക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കുക, ആദ്യത്തത് 3.41 മീറ്റർ. അതിനെന്താക്കണം, ആദ്യം മീറ്ററിലാക്കണം അല്ലേ. മീറ്റർ എന്ന് പറയുമ്പോൾ 3 മീറ്റർ തന്നെ എത്ര സെൻറ്റിമീറ്ററാണത്, 41 സെൻറ്റിമീറ്ററാണ്. അപ്പം അത് സെൻറ്റിമീറ്ററിൽ തന്നെ പറയുവാണെങ്കിലോ, സെൻറ്റിമീറ്ററിൽ തന്നെ പറയുവാണ് എങ്കിൽ അതെങ്ങനെ വരും, അത് 40 മീറ്ററിൽ തന്നെ ഭിന്നസംഖ്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ 3.41/100 അല്ലേ. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെൻറ്റിമീറ്ററാണ്, 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപത്തിൽ പറയുമ്പോൾ 43.41/100 മീറ്റർ എന്ന് വരും. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാത്രം ആക്കുമ്പോളോ 3 മീറ്റർ 41 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ മൊത്തം സെൻറ്റിമീറ്ററിൽ തന്നെ പറയുകയാണെങ്കിൽ എന്തെന്ന് വരും, 341 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. 341 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അപ്പോൾ അത് 3.41 മീറ്റർ എന്ന് പറയുന്നത് എന്താണത്, 3.41 മീറ്റർ എന്ന് പറയുമ്പം എന്താ ദശാംശ രൂപത്തിലാണ്. 3 മീറ്റർ 41/100 സെൻറ്റിമീറ്റർ ആണ്. അതിന് 3 മീറ്റർ 41 സെൻറ്റിമീറ്റർ എന്ന് പറയാം അല്ലേ. അപ്പോൾ 3 മീറ്റർ 41 സെൻറ്റിമീറ്റർ ഇവിടെ ദശാംശസംഖ്യ രൂപത്തിൽ 3.41/100 രണ്ട് മീറ്ററിൽ വേണം. അപ്പോൾ 3.41/100 മീറ്റർ എന്ന് വരും. ഇതെത്രയാണ്, 341 സെൻറ്റിമീറ്റർ എന്ന് പറയാം. 3 മീറ്റർ 41 സെൻറ്റിമീറ്ററിൻ്റെ എന്തെന്ന് പറയാം, നമുക്ക് സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് ഇതെന്ന് പറയാം, 341 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഞാൻ അടുത്ത് കുറച്ച് നോക്കിയേ, അതായത് 3.346 കിലോഗ്രാം അല്ല 5.346 കിലോഗ്രാം. അതായത് ദശാംശ രൂപമാണല്ലേ. അപ്പം പോയിൻ്റ് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനാദ്യം എന്ത് ചെയ്യണം, നമുക്കൊന്ന് മാറ്റി വെക്കാം. അതായത് 5 കിലോഗ്രാം എന്നും 346 ഗ്രാം എന്നും നമുക്കിതിനെ മാറ്റി എഴുതാം. ഇനി ഇതിനെന്ത് ചെയ്യണം, ഭിന്നസംഖ്യ രൂപത്തിലേക്ക് എഴുതണം അല്ലേ. അതായത് ഭിന്നസംഖ്യ രൂപത്തിൽ ഒരു ഗ്രാം കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണ്ട, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാം. അതായത് എന്ത് ചെയ്യണം, 346/1000 കിലോഗ്രാം എന്ന് വരും അല്ലേ. അതായത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രാമാണ്, 1000 ഗ്രാമാണ്. അപ്പോൾ 346 ഗ്രാമിനെ കിലോഗ്രാമിലേക്കാക്കാൻ എന്ത് ചെയ്യണം, 346/1000 എന്ന് വേണം. അപ്പം ഇതിനെ ഗ്രാമിലേക്കാക്കാനോ, 5346 ഗ്രാം എന്ന് വരും അല്ലേ. ആ താഴെ അല്ലേ 5.34 ഗ്രാം എന്ന്, 6 ഗ്രാം എന്ന് പറയുമ്പോൾ അതെന്താണ്, ഈ 346 എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രാമാണ് അല്ലേ. അപ്പം എന്താ 5 കിലോഗ്രാം 346 ഗ്രാം എന്ന് നമ്മൾ എഴുതും. ഈ ഗ്രാമിനെ കിലോഗ്രാമാക്കാൻ എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് ഭാഗിക്കണം അല്ലേ. അപ്പോൾ 5.346/1000 കിലോഗ്രാം എന്ന് വരും അല്ലേ. പിന്നെ സംഖ്യാ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 346/1000 കിലോഗ്രാം എന്ന് വന്നു.
അപ്പോൾ 5 കിലോഗ്രാം 346 ഗ്രാം എന്നുള്ളതിനെ നമുക്ക് ഗ്രാമിലേക്ക് മാത്രമാക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്താൽ മതി, മൊത്തത്തിലുള്ള എല്ലാം കൂടെ മാറ്റിയാൽ മതി അല്ലേ. 5,546 ഗ്രാം. ഇനി അടുത്ത് നോക്കി 2.375 ലിറ്റർ, ഇതും നേരത്തെ അല്ലേ. നമുക്ക് എന്ത് ചെയ്താൽ 2 ലിറ്ററും 375 മില്ലി ലിറ്ററുമാണ്. 2 ലിറ്ററും 375 മില്ലി ലിറ്ററും. അപ്പോൾ 2 ലിറ്റർ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം, മറ്റേ ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് ആക്കണം അല്ലേ. 2 ലിറ്റർ 375 ഭാഗം 1000 ലിറ്റർ, അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മില്ലി ലിറ്ററാണ്, 1000 മില്ലി ലിറ്ററാണ് അല്ലേ. അപ്പോൾ ഈ 375 ഭാഗം 1000 ലിറ്റർ എന്ന് കിട്ടി. പിന്നെയോ 2 ലിറ്റർ 375 മില്ലി ലിറ്റർ, ഇതിനെ മില്ലി ലിറ്ററിലേക്ക് മാത്രമാക്കുമ്പോഴോ 2375 മില്ലി ലിറ്റർ എന്ന് കിട്ടും. അടുത്തതോ, അടുത്തത് 10.25 മീറ്റർ. 10.25 മീറ്റർ. അപ്പം ഇതിനെ എന്താകണം, 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്തായി, 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ. 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ. ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോഴോ 10 25 ബൈ 100 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 10 മീറ്റർ 25 സെൻറ്റിമീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാത്രമാക്കാനാണെങ്കിലോ, അപ്പോൾ ആ പോയിൻ്റ് അങ്ങനെ കളഞ്ഞെല്ലാം ഒന്നിച്ച് കഴിയും അല്ലേ, 1025 മീറ്റർ അല്ല സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തതോ 13.225 ലിറ്റർ. 13.225 ലിറ്റർ ഇതിനെയാ, 13 ലിറ്റർ 225 മില്ലി ലിറ്റർ എന്ന് കിട്ടും. അതോ 13.225 ലിറ്ററിന് നമുക്ക് എന്താക്കാം, 13 ലിറ്റർ 225 ബൈ 1000 ലിറ്റർ എന്ന് കിട്ടും അല്ലേ. അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്ററാണ്, 1000 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, 13,225 മില്ലി ലിറ്റർ എന്ന് കിട്ടും. അടുത്ത് നോക്കാം, ഒരു ഭിന്നം പല രൂപം. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്, ഒരു ഭിന്നം പല രൂപം. അതിനെ നോക്കിയ ഒരു ഭിന്നമാണ് പല രൂപത്തിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ. 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ 25 സെൻറ്റിമീറ്ററിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്ന് നോക്കാം. അപ്പം 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മീറ്ററാണ്, 25 ബൈ 100 മീറ്ററാണല്ലേ. കാരണം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പം 1 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ 1 25 ബൈ 100 മീറ്റർ എന്ന് കിട്ടും. 1 25 ബൈ 100 മീറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കണം. 1 25 ബൈ 100 മീറ്റർ. ഇനി ഈ 25 ബൈ 100 മീറ്റർ എന്ന് പറഞ്ഞതിന് നമുക്ക് എന്താക്കാം, പോയിൻ്റ് ആയിട്ട് തിരിക്കുകയല്ലോ, ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം അതിനെങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത്, 25 ബൈ 100 എന്നുള്ളതിൻ്റെ അടുത്ത് എന്ത് ചെയ്താൽ മതി, ഒരു പോയിൻ്റ് ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ എന്ത് എഴുതാം, 1.25 മീറ്റർ എന്ന് കിട്ടും. അപ്പം പല രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു രൂപം കണ്ട, 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ ആദ്യം നമ്മൾ എന്താക്കി, ദശാംശ രൂപത്തിലേക്ക് മാറ്റി അല്ല, ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി, പിന്നീട് ദശാംശത്തിലേക്ക് മാറ്റി അല്ലേ. ഈ 1 മീറ്റർ അടുത്ത് നോക്കി, 1 മീറ്റർ 30 സെൻറ്റിമീറ്ററിന് ഇതുപോലെ ആക്കുകയാണെങ്കിലോ, 1 30 ബൈ 100 മീറ്റർ
എന്ന് കിട്ടും. ഇതുപോലെ തന്നെ അല്ലേ, 30/100 മീറ്റർ എന്ന് കിട്ടും. ഇതിനെ ദശാംശത്തിലേക്ക് മാറ്റാനാണെങ്കിൽ 1.30 മീറ്റർ എന്ന് കിട്ടും. അടുത്തതോ, 1 മീറ്റർ 32 സെൻറ്റിമീറ്റർ. അപ്പം 1 മീറ്റർ 32 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് 1 12/100 മീറ്റർ എന്ന് കിട്ടും. അത് എത്രയാണ്? 1.32 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 1 മീറ്റർ 25 സെൻറ്റിമീറ്ററിന് നമ്മൾ ആദ്യം ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി അല്ലേ, എല്ലാത്തിനെയും നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി 100 വെച്ച് ചെയ്ത് അല്ലേ, എന്നിട്ടോ അതിനെ തന്നെ ദശാംശ രൂപത്തിലേക്ക് മാറ്റി. ഇനി അടുത്തത് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ എന്നുള്ളതിന്, 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, 1 30/100 മീറ്റർ എന്നാക്കി അല്ലേ. അപ്പോൾ ഇപ്പം നോക്കി, 30/100 മീറ്റർ എന്നുള്ളതിന് നമുക്ക് 30/100 മീറ്റർ എന്നാക്കി. അപ്പം ഈ 30/100 മീറ്റർ എന്നുള്ളതിന് നമുക്കൊന്ന് ഭാഗിച്ച് നോക്കാം. ഭാഗിച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടും, 3/10 കിട്ടും അല്ലേ. അതായത് ഈ 0, 2, 0 അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/10 എന്ന് കിട്ടും. അതെന്താണ് പോയിൻ്റ് അല്ലേ, 30/300. ഇത് പിന്നെയോ 300/1000 എന്ന് നമുക്ക് വേറെ ചെയ്യാം അല്ലേ. അതായത് 1 0 മുകളിലും താഴെയും കൊടുത്തു. ഇത് നമുക്ക് പല രൂപത്തിൽ എഴുതാവുന്നതാണ് അല്ലേ. അതായത് 30/100 എന്നുള്ളതിന് നമുക്ക് 3/10 എന്ന് എഴുതാം, പിന്നീടോ 300/1000 എന്നും എഴുതാം. കാരണം എന്താ, 1 0 മുകളിലും മുകളിലും താഴെയും കൊടുത്തു. അങ്ങനെ എഴുതിയാലും എന്താണ് ശരിയാണ്, അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി, അതായത് 1 0 കൂടുതൽ കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കിട്ടാനില്ല. അപ്പോൾ എന്താ, അംശത്തിലും ഛേദത്തിലും തമ്മിൽ വന്ന മാറ്റം നോക്കി. അപ്പം 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ നോക്കാം നമുക്ക്. 1 മീറ്റർ 30 സെൻറ്റിമീറ്ററൊക്കെയാണ് നമ്മൾ നമുക്ക് നോക്കിയത്. നമ്മൾ എന്ത് ചെയ്യുന്നു, 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. അപ്പോൾ ഇതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലും പിന്നീട് ദശാംശ രൂപത്തിലും ചെയ്യാം. അപ്പോൾ 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നാണ്. അപ്പം ഇതിനാദ്യം 25 സെൻറ്റിമീറ്റർ നമുക്ക് ഒരു ഇതിനകത്ത് തന്നെ ആക്കാം. അതായത് 25 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററിനെ നമുക്ക് എന്താക്കണം, മില്ലിമീറ്റർ രൂപത്തിലേക്ക് മാറ്റി. സെൻറ്റിമീറ്റർ മില്ലിമീറ്ററൊക്കെ ഒരു രൂപത്തിലേക്ക് മാറണം. അപ്പം നമുക്ക് ഒരു യൂണിറ്റ് കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. അപ്പോൾ 1 മീറ്റർ 250 മില്ലിമീറ്റർ എന്ന് കിട്ടി. 4 മില്ലിമീറ്റർ നമുക്ക് ഇതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി, 1 0 അധികമോട്ട്. അപ്പം ഈ മില്ലിമീറ്റർ രണ്ടും ഒരുമിച്ചാക്കുമ്പോൾ എന്താക്കും, 254 മില്ലിമീറ്റർ എന്നാവും. അപ്പം എന്ത് കിട്ടി, 1 മീറ്റർ. അപ്പം 25 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുകയാണ്, രണ്ടും മില്ലിമീറ്ററിലേക്ക് മാറ്റും. അതായത് 25 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്കൊക്കെ എന്ത് വരും, 250 മില്ലിമീറ്റർ എന്ന് കിട്ടും അല്ലേ, 4 മില്ലിമീറ്റർ. അപ്പോൾ രണ്ടും കൂടി ഒരുമിക്കാൻ കിട്ടും, 1 മീറ്റർ 254 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി ഈ 254 മില്ലിമീറ്ററിനെ എന്താക്കണം, ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ 1 254/1000 മില്ലിമീറ്റർ എന്ന് കിട്ടും അല്ലേ. മില്ലിമീറ്റർ. കാരണം എന്താ, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്, 1000 മീറ്ററാണ് അല്ലേ. സോറി, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററാണ് കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററാണ്. അപ്പം ഇത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1 254/1000 മീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിനെന്താക്കണം, ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അല്ലേ. അതായത് നടുക്കെന്തൊരു പോയിൻ്റ് വരും. അപ്പോൾ എന്ത് വരും, അത്
854 ബൈ 1000. അപ്പം ഇതിന് എന്താണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ്. അപ്പം അത് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടിൽ കൂടുതൽ യൂണിറ്റുകൾ വരുവാണെങ്കിൽ ഇതിനെന്താ കണക്കായിട്ട് ചെറിയ യൂണിറ്റിലേക്ക് ഇതിനെ മാറ്റണം. അതായത് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും വരുവാണെങ്കിൽ എന്താണ് മില്ലിമീറ്ററിലേക്ക് ഇതിനെ മാറ്റണം എന്നിട്ട് ചെയ്യണം. അപ്പം 1.254 മീറ്റർ എന്ന് ദശാംശ രൂപത്തിൽ കിട്ടും. ഇനി 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്നാണ് പറയുക. അപ്പം 30 സെൻറ്റിമീറ്ററിന് എന്താക്കണം, മില്ലിമീറ്റർ ആക്കുമ്പോൾ 300 മില്ലിമീറ്റർ എന്ന് കിട്ടും, 2 മില്ലിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോളോ 1 മീറ്റർ 302 മില്ലിമീറ്റർ എന്ന് കിട്ടും. 302 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 302 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പം 1 302 ബൈ 1000 മീറ്റർ എന്ന് കിട്ടും. ഇതിന് ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 1.302 മീറ്റർ എന്ന് കിട്ടും. എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി 2 മീറ്റർ 32 സെൻറ്റിമീറ്റർ 0 മില്ലിമീറ്റർ. അപ്പം ഇതിനെ 2 മീറ്റർ 32 എന്നുള്ളത് 320 മില്ലിമീറ്റർ 0 മില്ലിമീറ്റർ. അപ്പോൾ ഇതിനെ നമുക്കൊന്നും ചെയ്യാനല്ലോ, പ്രത്യേകിച്ച് ഒന്നും വേണ്ട അല്ലേ. അപ്പം 2 മീറ്റർ 320 മില്ലിമീറ്റർ എന്ന് തന്നെ കിട്ടും. എന്നിട്ടോ ഇതിനെ ചെയ്യുമ്പോഴോ 2 320 ബൈ 1000 മീറ്റർ എന്ന് കിട്ടും. ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോഴോ 2.320 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കിയാൽ 2 കിലോഗ്രാം 400 ഗ്രാം. 2 കിലോഗ്രാം 400 ഗ്രാം. ഇങ്ങനെ ഇതിനെയോ 400 ഗ്രാം ആണല്ലേ. അപ്പോൾ 1 ഗ്രാം എന്ന് പറഞ്ഞിട്ട് അല്ലെ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. അപ്പം 2 400 ബൈ 1000 കിലോഗ്രാം ആണ് സംഖ്യാ രൂപത്തിൽ ഇതിന് അല്ലേ 400. അപ്പം ഇതിനെന്ത് ചെയ്യാം, 2.400 കിലോഗ്രാം എന്ന് കിട്ടും. 2.400 കിലോഗ്രാം. അടുത്തത് 3 ലിറ്റർ 500 മില്ലി ലിറ്റർ എങ്ങനെയോ 3 500 ബൈ 1000 മില്ലി ലിറ്റർ അല്ല ലിറ്റർ. പിന്നെയോ 3.500 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എന്താണ്, 2 കിലോഗ്രാം 400 ഗ്രാം എന്നുള്ളതിനെ നമുക്ക് എന്താക്കാം, 400 എന്നുള്ളതിനെ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് 400 ബൈ 1000 പൂജ്യമുണ്ട്, കുറേ പൂജ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 0 കട്ട് ചെയ്ത് കളയാം നമുക്ക് അല്ലേ. 2 പൂജ്യങ്ങളൊക്കെ 2 പൂജ്യമുണ്ട്. അപ്പം 40 ബൈ 100 എന്ന് എഴുതാം. പിന്നെയോ 4 ബൈ 10 എന്ന് എഴുതാം അല്ലേ, ആ രൂപത്തിൽ എഴുതാൻ പറ്റും ഇതിനെയോ. അപ്പം ഇതിനെ 500 എന്നുള്ളതിനെ ഇതിനെയും പല രൂപത്തിൽ എഴുതാൻ പറ്റും. 500 ബൈ 1000 എന്ന് എഴുതാം. പിന്നെ 1 പൂജ്യം കട്ട് ചെയ്തിട്ട് 50 ബൈ 100 എന്ന് എഴുതാം. പിന്നെയോ വീണ്ടും 1 പൂജ്യം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, 5 ബൈ 10 എന്ന് എഴുതാം. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥാനവില.
സ്ഥാനവിലയെക്കുറിച്ചാണ്. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ സ്ഥാനവിലകൾ പഠിക്കുന്നുണ്ട് അല്ലേ. പത്തിൻ്റെയും ഒന്നിൻ്റെയൊക്കെ സ്ഥാനവില, ഒറ്റ, പത്ത്, നൂറ്, ആയിരം, പതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥാനവിലകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു സംഖ്യ കിട്ടി അതിൻ്റെ സ്ഥാനവിലയായിട്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ സ്ഥാനവില എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇപ്പം ഒരു സംഖ്യ കിട്ടി 247 എന്ന് പറഞ്ഞ ഒരു സംഖ്യ കിട്ടി. അപ്പം അങ്ങനെ ഒരു സംഖ്യ കിട്ടുമ്പോൾ നമ്മളെങ്ങനെ അല്ലേ, നമുക്കിപ്പോൾ അത് എത്ര സംഖ്യയുണ്ട്? ഇപ്പോൾ ഒറ്റ, പത്ത്, നൂറ്, നൂറ് സ്ഥാനവില വരെയുള്ള സംഖ്യകൾ 247 എന്ന് പറഞ്ഞുള്ള സംഖ്യയിലുണ്ട് അല്ലേ. അപ്പം പിന്നെ നമുക്ക് എന്ത് എഴുതാം? 2 × അല്ലേ, ഇത് എത്രയാണ് സ്ഥാനവില? എത്രയാണ്? 100 ആണ് ആദ്യം കണ്ടത്. അപ്പോൾ 2 × 100 പ്ലസ് 4 × 10 പ്ലസ് 7 × 1 ഇങ്ങനെയാണ് സ്ഥാനവില പോകണം അല്ലേ. രണ്ടാമത്തേതിലോ ഒറ്റ, പത്ത്, 1000 വരെ ഉണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 5 × 1000 4 × 100 6 × 10 പ്ലസ് 3 × 1 ഈ രീതിയിലാണ് സ്ഥാനവില പോകുന്നത്. 72 ഒറ്റ, 10 വരെ സ്ഥാനവിലയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 7 × 10 പ്ലസ് 2 × 1 അപ്പോൾ ഇതിങ്ങനെയാണ് സ്ഥാനവില എന്ന് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ദശാംശ രൂപങ്ങളുടെ സ്ഥാനവില നോക്കണം. കിട്ടൂലേ? 247.3 ഇതിൻ്റെ സ്ഥാനവില നമുക്ക് നോക്കാം. അപ്പോൾ 247 വരെയുള്ളതിൻ്റെ സ്ഥാനവില നമുക്കറിയാം അല്ലേ. ഈ 0.3 നമ്മളെ കുഴപ്പിക്കുന്നത്. ഇപ്പോൾ 247 എന്നുള്ളതിന് നമുക്ക് സ്ഥാനവില നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റി. 0.3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും അല്ലേ? നമ്മൾ 0.3 എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. 10, 100, 1000 ഭിന്നസംഖ്യകളാണ് നമ്മൾ 0.3 എഴുതിയത്. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ 0.3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചത് നോക്കി, ഈ 0.3 ഇപ്പം 3 സെൻറ്റിമീറ്റർ 1 മില്ലിമീറ്ററിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 10 അടിയിൽ 10 ആക്കി എഴുതിയത് അല്ലേ. അപ്പോൾ ആദ്യത്തിൽ ഇപ്പോൾ ഈ 0.3 എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. ഒരു സ്ഥാനമുള്ളപ്പം ഇവിടെ എന്ത് വരും? 10 വരും. ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? അടിയിൽ എന്ത് വരും? ഒരു 10 വരും. നമ്മൾ ദശാംശ രൂപങ്ങൾ എഴുതി തുടങ്ങിയത് എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്? 10 100 1000 ഭിന്നസംഖ്യ വന്നപ്പോഴാണ് നമ്മൾ ഈ 0.3 എഴുതിയത്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്താം? 2 × 100 പ്ലസ് 4 × 10 പ്ലസ് 7 × 1 പിന്നെ ഒരു 0.3 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 0.3 കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥാനമുള്ളൂങ്കിൽ 10. അപ്പം 3 × 1/10 എന്ന് വരും. 3 × 1/10 ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പം എന്ത് വരും അത്? 3 × 1/10. ഇനി അടുത്ത് നോക്കി, 347.39 347 അതുപോലെ എഴുതാനാണ് അല്ല. 2 × 100 പ്ലസ് 4 × 10 പ്ലസ് 7 × 1 തന്നെയാണ് പ്ലസ് 3 9 ഉണ്ട്. രണ്ട് സ്ഥാനങ്ങളുണ്ട് അവിടെ, രണ്ട് സ്ഥാനങ്ങളുണ്ട്. അപ്പം 3 × 1/10 പ്ലസ് എന്ത് വരും? പിന്നെ അടുത്തത് വരുമ്പോൾ എന്താ വേണ്ടത്? 9 × 1/100 100 തന്നെ വരും. കൂടിക്കൂടി വരും, അതായത് താഴ്ത്തത് കൂടിക്കൂടി വരും. അപ്പം നമ്മൾ ആദ്യം, അതായത് 100, 10, 1 എന്ന് എഴുതുവാണെങ്കിൽ ഇവിടെ എന്ത് വരും? 10/10/100 ഇങ്ങനെ പോയി. ഇനി നോക്കി, 247.395 ഇങ്ങനെയാണെങ്കിലും 2 × 100 പ്ലസ് 4 × 10
പ്ലസ് 7 × 1 പ്ലസ് 3 × 1/10 പ്ലസ് 9 × 1/100 പ്ലസ് ബാക്കി അടുത്തേതാ 5 × 1/1000 വരുമ്പോഴാണ് സ്ഥാനവില പോകുന്നത്. ദശാംശ രൂപങ്ങൾ കഴിഞ്ഞിട്ടുള്ള സ്ഥാനവില നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി 0.005 0.005 ആണെങ്കിൽ ഇതിൻ്റെ സ്ഥാനവില എങ്ങനെ പോകും? 10 സ്ഥാനം ആ 1/10 എന്താണ്? 0 അപ്പോൾ 0 × 1/10 പ്ലസ് 0 × 1/100 പ്ലസ് 5 × 1/1000 എന്ന് വരും. അപ്പോൾ 5 × 1/1000 മാത്രം വരും അല്ലേ. ബാക്കിയുള്ളിടത്തൊക്കെ 0 0 ഇതൊക്കെ അപ്പം 0 മാറും, അത് ക്യാൻസലായിട്ട് അങ്ങനെ പോവും. അതാണ് കൊണ്ട് ലാസ്റ്റിട്ട് 5 × 1/1000 മാത്രം വരും. ഓക്കെ. അപ്പോൾ സ്ഥാനവിലകൾ എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിയേ, ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിച്ച് കാണിക്കാനാണ് അവക്കിടയിൽ ഒരു കുത്തിടുന്നത്. ഇതിൻ്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1, 10, 100 ഒക്കെ ഗുണിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വലത്തോട്ടുള്ള അക്കങ്ങൾ 10, 100, 1000 ഒക്കെ ഗുണിതങ്ങളെയും. ഓക്കെ. ഒരു ദശാംശ രൂപത്തിൽ എന്താണ് പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയും വേർതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? അവക്കിടയിൽ ഒരു കുത്തിടുന്നത്. നമ്മളിതുവരെ ചെയ്തു വന്നതും അത് തന്നെയാണ് അല്ലേ. പൂർണ്ണസംഖ്യയും ദശാംശങ്ങളെയും എന്ത് ചെയ്തു? വേർതിരിച്ചറിയാനായിട്ട് ഒരു കുത്തിട്ടു. അപ്പം ഇതിൻ്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1, 10, 100 ഒക്കെ ഗുണിതങ്ങളാണ് അല്ലേ, സ്ഥാനവില. ഇനി വലത്തോട്ടുള്ള അക്കങ്ങളോ, അതായത് ദശാംശ രൂപങ്ങൾ കഴിഞ്ഞാൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങൾ എന്തിൻ്റെയൊക്കെയാണ്? 10, 100, 1000, 1001 ഒക്കെ ഗുണിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ സ്ഥാനവിലയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു രൂപമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഈ ഒരു ബോക്സിനകത്ത് പറയുന്നത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ ദ സ്റ്റുഡൻസ്. ഓക്കെ.